അതെ, ഞങ്ങളെ കൊടൈക്കനാലിലാണ് ഗോപു നന്ദിലത്തിന്റെ വില്ലയില്. അപ്പൊ ആരെപ്പതെന്ന് നിങ്ങൾ ചോദിക്കും. ഞങ്ങളാണ് അരനാട്ടുകരയിലെ 1978 ബാച്ച് മീറ്റ് ആണ് ഇവിടെ കൂടിയിട്ടുള്ളത്. തൃശൂരിലെ തരകൻസ് ഹൈസ്കൂളിലെ ബാച്ചാണ്. അതിലെ ഞങ്ങളുടെ മുത്താണ് ഗോപു നന്ദിലത്ത്. അപ്പൊ ഒന്നിച്ചിരിക്കണം. ഞങ്ങളിവിടെ 3 ദിവസമായിട്ട് ഗോപുവിന്റെ വില്ലയില് ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും 40 എത്ര വർഷം മുമ്പുള്ള ചരിത്രം പറയാം, 46 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങള് മതിവരുവോളം സന്തോഷിച്ചിട്ടിരിക്കണ. അതിനാൽ ഇവിടെയുള്ള എല്ലാവരെയും നിങ്ങൾ കാണുക, ഈ ഷേപ്പ് ഒന്നായിരുന്നില്ല ട്ടാ, സുന്ദരന്മാരായിരുന്നു, ഇപ്പോഴും സുന്ദരന്മാരാണ്. എങ്കിലും ഞങ്ങളെല്ലാവരും ഒക്കെ നിങ്ങൾ കാണുക. എന്തിനാണ് ഞാനിത് പറയുന്നത്? നിങ്ങൾക്കും ഒരു ബാച്ച് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ബാച്ചിലും 46 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അത് ഞങ്ങളങ്ങനെ ചരിത്രം കുറിച്ചു. ഒരു കൊടുക്കൊരു ഹായ്. അങ്ങനെ ഒരു ചരിത്രം കുറിച്ചിട്ടാണ് ഞങ്ങൾ ഈ കൊടൈക്കനാലിലെ തണുത്ത അന്തരീക്ഷത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. വളരെ സന്തോഷകരമായ സംഭവം ഈ ലോകത്തിന് അറിയിക്കുന്നത്. ഇതുപോലെയുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ ബാച്ചുകളിൽ നിങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങളുടെ ബാച്ചുകളിലെ എവിടെ നിന്നൊക്കെ അമേരിക്കയിൽ നിന്ന് പോലും ആൾക്കാരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഈ ലോകത്തിന് എന്തിനറിയിക്കണോ എന്നല്ല ചോദ്യം, അതിന് ഞാൻ ഉത്തരം പറയാം. അതായത് ഞങ്ങളുടെ ബാച്ചില് ആരും സങ്കടപ്പെടാനോ വേദനിക്കാനോ ഞങ്ങളെ സമ്മതിക്കില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും, രോഗങ്ങൾ വന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങളുടെ ഈ ബാച്ച് ഒറ്റക്കെട്ടായി നിൽക്കും. നാനാജാതി മതസ്ഥരായ ഞങ്ങൾക്ക് കിട്ടിയ സൗഹൃദം തരകൻസ് ഹൈസ്കൂളിലെ മദരാശിയുടെ താഴെ നിന്ന് കൂടിയ ഞങ്ങളുടെ മദരാശി കുട്ടിക്കൂട്ടം, കുട്ടിക്കൂട്ടം ഞങ്ങളിവിടെ കൊടൈക്കനാൽ വരെ സ്ഥലങ്ങളുണ്ടല്ലോ, അതിന് കുറച്ച് സമയമെടുക്കും. ഗോപുവാണ് അതിനുള്ള ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങളുടെ ഈ ബാച്ചിലെ 2 വ്യക്തികള്, കുട്ടി ജോസ് എന്നാണ് ഞങ്ങളെ സന്തോഷത്തിൽ വിളിക്കുന്ന കുട്ടി ജോസും തയ്യാറാടൻ നമ്മുടെ ഫ്രാൻസിസും, ഇവരെ 2 പേരുടെയും ഇത് കാണിക്കടേ, ഇതുണ്ട് ഞാൻ കാണിക്കും. അതെ, എന്റെ ബാച്ചിലുള്ള ജോർജ് കോമാറച്ചൻ തൃശ്ശൂർ അതിരുന്ന വിചാരിച്ചാൽ ഇപ്പൊ ആന്ധ്രയിലാണ് വർക്ക് ചെയ്യണേ. ഞങ്ങളെല്ലാവരോട് വന്നത് എന്താണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല ചോദിക്കാന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഞങ്ങളുടെ ഈ ബാച്ചിന് ഒരു വലിയ ഊർജം കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റുന്നത്. അത് ഗോപു ഞങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനമാണ്. ആ സമ്മാനം ലോകത്തിന് അറിയിക്കുകയാണ് ഞങ്ങള്. ഇതുപോലെ നിങ്ങൾ കൂടണം, നിങ്ങളുടെ ബാച്ചിലെ നാനാജാതി മതസ്ഥർ, ഇന്ന് ലോകത്തിന് അതാണ് ആവശ്യം. ഏത് മതവിശ്വാസിയായിക്കൊള്ളട്ടെ, അവരുടെ ബാച്ചുകൾ ഒരുമിച്ച് നമ്മള് കളിക്കൂട്ടുകാരായി തുണിപ്പന്ത് തട്ടി നടന്ന പാട്ടപ്പറമ്പിലെ ഗ്രൂപ്പ്, ഞങ്ങളെ തരകൻസിലായിരിക്കുമ്പോ കടവാരത്ത് പോയിട്ട് നീന്തി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്നിവിടെ യാത്രയാകുമ്പോ ലോകത്തിനോട് പറയണം, ഏത് രാജ്യത്ത് നിങ്ങൾ പോയാലും നിങ്ങളുടെ ബാച്ചിന് വേണ്ടി അവിടെ നിന്ന് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരണം, ടിക്കറ്റ് നിങ്ങൾ തന്നെ എടുത്തോ, ഞങ്ങൾ വേണമെങ്കിൽ തരാം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്രയാകുമ്പോ ലോകത്തിലെ ഞങ്ങളെ പോലെ ബാച്ചുകളുള്ള എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം, നിങ്ങളോടൊപ്പം ബെഞ്ചിൽ ഇരുന്നിട്ട് ആ ട്രൗസർ ഇട്ടെന്ന് ഇറങ്ങിയിട്ടുള്ള നിങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോ പാൻസ് ഇട്ടപ്പോ ട്രൗസർ ഇട്ടോ മറക്കാൻ പാടുണ്ട. ഞങ്ങളെല്ലാവരും ഒരേ ശബ്ദത്തിലാണ് പറയുന്നത്, ഞങ്ങളുടെ സൗഹൃദങ്ങളെ തച്ചുടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഞങ്ങളുടെ സമൂഹത്തിലെ, ഞങ്ങളുടെ ബാച്ചിലെ ആർക്കെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ വന്നാൽ സ്വയം മറന്ന് ഞങ്ങൾ അവന്റെ കൂടെ നിൽക്കും. അതാണ് ഈ ലോകത്തിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന, സൗഹൃദം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രകാശകോപുരം. എന്റെ കൂടെയുള്ള ജോർജ് അച്ഛൻ ഉണ്ട്. ജോർജ് അച്ഛന് 2 വാക്ക് പറയാൻ ഞാൻ ക്ഷണിക്കുകയാണ്. ജോർജ് അച്ഛൻ പറയൂ. ജോർജ് അച്ഛൻ, എല്ലാവിധ ആശംസകളും. ഇതാണ് ഞങ്ങള് 78 SSLC ബാച്ച് അരനാട്ടുകര തരൻസ് ഹൈസ്കൂൾ. ഞങ്ങളുടെ കൂട്ടായ്മ വലിയ ഒരു ഭാഗ്യവും അനുഗ്രഹവുമാണ് ഞങ്ങൾക്ക്. യെസ്. അപ്പൊ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു സുപ്രഭാതം നിങ്ങൾക്കൊരു വലിയ വെളിച്ചമായി തീരട്ടെ. ഗോപു എല്ലാം ഞങ്ങളോട് മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
എല്ലാ കാര്യങ്ങളും ഞാൻ പറയണോ? പോർക്കൊക്കെ ഞങ്ങൾക്ക് കറി വെച്ച് തന്നു എന്നുള്ളതാണ്. അതായത് അതായത് അടുക്കളയിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വെച്ച് തന്നിട്ടുള്ളത് ഞങ്ങളുടെ അമ്മമാര് മാത്രമുള്ളോ? ചെറുപ്പത്തില് ഇവർക്കൊക്കെ ഭാര്യമാരൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ